ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയ തരം ഒരു കഴുത്താണ് ഞാൻ മോഡൽ കഴുത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. 2.5 വീതിയും 6.5 ഇറക്കവും വെച്ച് ഇതുപോലെ കോളമാക്കി വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് റൗണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് ലൈനിങ് ആണ്. ലൈനിങ്ങിൻ്റെ മുകളിൽ ഞാൻ നമ്മൾ ടോപ്പിൻ്റെ ഒരു പീസ് വെച്ചടിച്ചിട്ടുണ്ട്. അതിന് ശേഷം അത് മുകൾ ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ നല്ല ഭാഗം അടിയിലും കൊള്ളൂലാത്ത ഭാഗം മുകളിലുമായിട്ട് ഇതുപോലെ വെച്ച് നമുക്ക് ഒരു 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിത് അടിച്ച് മറയ്ക്കേണ്ടതാണ്, അതുകൊണ്ടാണ് 1/2 ഇഞ്ച് വീതിയിൽ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് പുറം മറിച്ചെടുക്കാം. ഞാനത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇടവഴി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് നമുക്ക് ഉൾഭാഗം മറിച്ചെടുക്കേണ്ടതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ വൃത്തിയായിട്ട് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മളിതുപോലെ ചെറുതായിട്ട് ഇടവിട്ട് ഇത് കട്ട് ചെയ്യുന്നത്. വിട്ട് വിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിൽ തട്ടാതെ തന്നെ ഇത് കട്ട് ചെയ്ത് എടുക്കുക. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ മുകളിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട്. ഇത് പാൻറ്റിൻ്റെ പീസാണ്. ഇത് 1.5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്തി നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് മതിയാകും. ഇത് നമുക്കിത് ക്രോസ് തന്നെ വേണം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് എടുക്കരുത്, ക്രോസ് പീസ് എടുക്കണം. എന്നാലേ നമുക്ക് വള്ളി കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. ഇത് ചെറിയ ചെറിയ പീസാക്കി എടുക്കേണ്ടത് കാരണം നമുക്ക് തികയില്ല. അത് കാരണം കൊണ്ട് നമുക്കിത് ഒരു പീസ് കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ക്രോസിൽ വേണം കട്ട് ചെയ്യാൻ. ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് കൂട്ടി യോജിപ്പിക്കാനുണ്ട്. ഇത് നല്ല ഭാഗം ഉൾഭാഗത്ത് വെച്ചിട്ട് നമുക്കിത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കാം. കൂട്ടി യോജിപ്പിച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതുപോലെ മറ്റേ പീസും അതുപോലെ നല്ല ഭാഗം ഉള്ളിൽ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നടുവേ നല്ല ഭാഗം ഉൾഭാഗത്തേക്ക് വരത്തക്ക രീതിയിൽ ഇതുപോലെ മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഉൾഭാഗം മറച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് അതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം തിരിച്ച് ഇതുപോലെ അടിച്ച് മുഴുവനായി അടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കിത് ഉൾമറിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ല ഭാഗം ഉൾഭാഗത്ത് വരത്തക്ക രീതിയിൽ വേണം മടക്കാൻ. അതുപോലെ രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിത് തിരിച്ചെടുക്കാം. നമുക്കൊരു സ്പില്ലർ പേനയുടെ സ്പില്ലർ എടുത്ത് ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച ഭാഗത്ത് കൂടി ഉള്ളിലേക്ക് എടുക്കാം. വളരെ ഈസി ആയിട്ട് സ്പില്ലർ വെച്ചിട്ട് പേനയുടെ സ്പില്ലർ വെച്ച് നമുക്കിതുപോലെ ഉൾമറിച്ചെടുക്കാനായിട്ട് പറ്റും. രണ്ടതുപോലെ എടുക്കുക. നമ്മുടെ സ്പില്ലർ നമുക്കിവിടെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് രണ്ട് പീസും അതുപോലെ തന്നെ നമുക്ക് ഉൾമറിച്ചെടുക്കാം. രണ്ട് പീസും നമ്മൾ ഇതുപോലെ സ്പില്ലർ വെച്ചിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. 2.5 ഇഞ്ച് നീളത്തിലാണ് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. 2.5 ഇഞ്ച് നീളത്തിൽ നമുക്കിത് എല്ലാം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. 2.5 ഇഞ്ച് നീളം മതി. ഇത് മുഴുവനും നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം.
അര ഇഞ്ച് മുകളിലേക്ക് നമുക്ക് തയ്യൽത്തുമ്പ് വിടണം. അതിനുശേഷം താഴേക്ക് അരയിഞ്ച് വീതം നമുക്ക് ചോക്ക് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഞാൻ ചോക്ക് വെച്ച് കുറച്ച് ഭാഗം മാർക്ക് ചെയ്തിട്ടുള്ളൂ, പിന്നെ ഏകദേശം കണക്ക് നോക്കിയിട്ടാണ് ഞാൻ വെക്കാറ്. അരയിഞ്ച് മുകളിലേക്ക് നമുക്ക് തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷമാണ് താഴേക്ക് അരയിഞ്ച് വിട്ടിട്ട് നമുക്കിത് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഏകദേശം അകലം കണക്കാക്കിയിട്ട് ഓരോ പീസും മടക്കി വെച്ച് കൊടുക്കാം. മടക്കി വെക്കുന്നത് അര ഇഞ്ച് മതി, പുറത്തേക്ക് അര ഇഞ്ച് ഭാഗം മതിയാകും. ഓരോന്നും ഓരോന്നിൻ്റെ അളവനുസരിച്ച് വെച്ച് വെച്ച് കൊടുക്കാം. എല്ലാം അളവെടുക്കണമെന്നില്ല, ഒരെണ്ണം മാത്രം അളവെടുത്താൽ മതി. അര ഇഞ്ച് പുറത്തേക്ക് മതി. അതുപോലെ തന്നെ എല്ലാം ഒരേ അളവിൽ ചുറ്റും വെച്ചടിച്ചെടുക്കുക. നമ്മൾ വളവ് ഭാഗം വരുമ്പോൾ, ഈ നമ്മുടെ നെക്കിൻ്റെ വളവ് ഭാഗം വരുമ്പോൾ അവിടെ അതുപോലെ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാൻ. വലിച്ചു പിടിച്ച് ചെയ്യരുത്, എന്നാലേ നമുക്ക് ആ റൗണ്ട് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. ഇത് മുഴുവനായി നമ്മൾ ഒരേ അളവിൽ തന്നെ ഇതുപോലെ വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ പീസ് തന്നെ വേണം. ഇനി അതിൻ്റെ ഉള്ളിലൂടെ ഇടാൻ ഒരു വള്ളി കൂടി നമുക്ക് വേണം. അപ്പോൾ 1.25 അളവിൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഉൾമറിച്ചെടുക്കാം. ഞാനിത് ഉൾമറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ആ വള്ളി ഇട്ട് കൊടുക്കാം. പാൻറ്റിൻ്റെ പീസ്, പാൻറ്റില്ല ടോപ്പ് മാത്രം അടിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതുപോലെ വള്ളിയായിട്ട് ഉപയോഗിക്കാം. ടോപ്പിന് നല്ല ഭംഗിയുണ്ടാവും. എല്ലാവരും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അണ്ട ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക, നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് പുറക് പീസിനോട് എങ്ങനെയാണ് യോജിപ്പിക്കുന്നതെന്ന് നോക്കാം. ഇത് ഇതുപോലെ വള്ളി അങ്ങനെ വരത്തക്ക രീതിയിൽ വേണം പുറക് പീസുമായിട്ട് യോജിപ്പിക്കാൻ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.